കേബിൾ ടിവി ആവശ്യങ്ങൾക്ക് വൈദ്യുതി പോസ്റ്റുകൾ ഉപയോഗിക്കുന്നതിനെ ഈടാക്കിയിരുന്ന അമിത വാടക നിരക്ക് കുറയ്ക്കാൻ സർക്കാർ തീരുമാനിച്ചു. നഗരപ്രദേശങ്ങളിൽ 300 രൂപ, പഞ്ചായത്ത് പ്രദേശങ്ങളിൽ 145 രൂപയുമാണ് പോസ്റ്റ് വാടക കുറച്ചത്. കേബിൾ ടിവി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ വർഷങ്ങളായി ഉന്നയിച്ചു വരുന്ന ഒരാവശ്യമാണ് സർക്കാർ അംഗീകരിച്ചത്. കേരളത്തിലെ ചെറുകിട കേബിൾ ടിവി ഓപ്പറേറ്റർമാർ വർഷങ്ങളായി ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന ഒരാവശ്യമാണ് സർക്കാർ ഇപ്പോൾ അനുഭാവപൂർവ്വം പരിഗണിച്ച് ഉത്തരവിറക്കിയത്. കേബിൾ ടിവി ആവശ്യത്തിന് KCB പോസ്റ്റുകളിലൂടെ കേബിൾ വലിക്കുന്നതിന് ഈടാക്കിയിരുന്ന വാടക നിരക്കാണ് സർക്കാർ ഇപ്പോൾ കുറച്ചത്. നഗരപ്രദേശങ്ങളിൽ പോസ്റ്റൊന്നിന് 410 രൂപ ഈടാക്കിയിരുന്നത് 300 രൂപയായും പഞ്ചായത്ത് ഏരിയകളിൽ 205 രൂപ ഈടാക്കിയിരുന്നത് 145 രൂപയായും കുറയ്ക്കാനാണ് തീരുമാനം. ക്രമാതീതമായ നിരക്ക് വർധന കൊണ്ട് പൊറുതിമുട്ടിയ കേബിൾ ടിവി സംരംഭകർക്ക് സർക്കാർ തീരുമാനം ഏറെ ആശ്വാസമായിരിക്കുകയാണ്. വൈദ്യുതി പോസ്റ്റുകളുടെ വാടക ക്രമാതീതമായി ഉയരുകയും കഴിഞ്ഞ 10 വർഷത്തോളമായി കഴിഞ്ഞ UDF സർക്കാരിനോടും പിന്നീട് വന്ന LDF സർക്കാരിനോടും കേബിൾ ടി ഓപ്പറേറ്റർമാർക്ക് താങ്ങാൻ കഴിയാത്ത ഈ വാടക കുറച്ചു തരണമെന്ന് സംഘടന നിരന്തരമായി ആവശ്യപ്പെട്ടു വരികയായിരുന്നു. ഏറെ ചർച്ചകൾക്ക് ശേഷമാണ് ഇപ്പോൾ സംസ്ഥാനം ഭരിച്ചുകൊണ്ടിരിക്കുന്ന LDF സർക്കാർ കേബിൾ ടി ഓപ്പറേറ്റർ അസോസിയേഷൻ നൽകിയ നിവേദനങ്ങളും നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ പരിഗണിച്ചുകൊണ്ട് നഗരപ്രദേശങ്ങളിൽ ഇപ്പോൾ 410 രൂപയും ഗ്രാമപ്രദേശങ്ങളിൽ 205 രൂപയായും ഈ വർഷം കേബിൾ ടി ഓപ്പറേറ്റർമാർ അടക്കേണ്ട തുക യഥാക്രമം 300 രൂപയായും 145 രൂപയായും നിരക്ക് കുറച്ചുകൊണ്ട് ഉത്തരവിറങ്ങിയിട്ടുണ്ട്. ഇന്ന് KCBയിൽ നിന്ന് അതുമായി ബന്ധപ്പെട്ട അറിയിപ്പ് സംഘടനയ്ക്ക് ലഭിച്ചു. വളരെ ആഹ്ലാദത്തോടെയും അതുപോലെ തന്നെ സംഘടനയുടെ വളരെ അഭിമാനപൂർവ്വം തന്നെ ഞങ്ങൾ ഈ സർക്കാർ തീരുമാനത്തെ സ്വാഗതം ചെയ്യുകയാണ്. 17 രൂപയുണ്ടായിരുന്ന പോസ്റ്റ് വാടകയാണ് പല ഘട്ടങ്ങളിലായി വർദ്ധിപ്പിച്ച് 300-400 രൂപയിലെത്തിയിരുന്നത്. വിവിധ കാരണങ്ങളാൽ കേബിൾ ടിവി സേവന നടത്തിപ്പിലുണ്ടായ വലിയ പ്രതിസന്ധികൾക്കിടയിൽ ഉയർന്ന പോസ്റ്റ് വാടക കൂടി ഈടാക്കിയതോടെ ദുരിതത്തിലായ ചെറുകിട കേബിൾ ടിവി ഓപ്പറേറ്റർമാരുടെ പ്രശ്നങ്ങൾ കേബിൾ ടിവി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ നിരന്തരം വിവിധ സർക്കാരുകൾക്ക് മുന്നിൽ ഉന്നയിച്ചു വരികയായിരുന്നു. ഈ വിഷയമുന്നയിച്ച് സെക്രട്ടേറിയറ്റിന് മുന്നിൽ അനിശ്ചിതകാല നിരാഹാര സമരമടക്കം നടത്തിയിരുന്നുവെങ്കിലും മുൻ സർക്കാരുകൾ ഇവയ്ക്ക് നേരെ കണ്ണടക്കുകയായിരുന്നു. തുടർന്നും നിയമസഭയിൽ ഭരണ പ്രതിപക്ഷ വ്യത്യാസമില്ലാതെ അംഗീകരിച്ച ഒരു പ്രശ്നത്തിനാണ് ഈ സർക്കാർ ഇപ്പോൾ പരിഹാരം കണ്ടിരിക്കുന്നത്. നിരന്തരമായ പ്രക്ഷോഭങ്ങളും മറ്റ് നടപടികളിലൂടെയും ഇത് നേടിയെടുക്കാൻ കേബിൾ ടി വി അസോസിയേഷന് കഴിഞ്ഞിട്ടുണ്ട്. ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്ന അന്നു മുതൽ ഇതിനുവേണ്ടിയുള്ള അശ്രാന്ത പരിശ്രമം സംഘടന നടത്തിയിട്ടുണ്ട്. ആ സംഘടനയുടെ ഇടപെടൽ, കേബിൾ ടി വി ഓപ്പറേറ്റർ അസോസിയേഷന്റെ ഇടപെടലിന് കിട്ടിയ ഒരു അംഗീകാരം കൂടിയായിട്ടാണ് ഇതിനെ വിലയിരുത്തേണ്ടത്. തീർച്ചയായും കേരളത്തിലെ ചെറുകിട കേബിൾ ടി വി ഓപ്പറേറ്റർമാരുടെ ഉന്നമനത്തിന് വേണ്ടി നിലകൊള്ളുന്ന സംഘടന എന്ന നിലക്ക് കേബിൾ ടി വി ഓപ്പറേറ്റർ അസോസിയേഷന് അഭിമാനകരമായ ഒരു നിമിഷം കൂടിക്കാണ് ഇന്ന് ഈ ഉത്തരവ് കൈകിട്ടിയപ്പോൾ ഉണ്ടായിട്ടുള്ളത്. പോസ്റ്റ് വാടക കുറയ്ക്കാൻ സർക്കാർ എടുത്ത തീരുമാനത്തെ കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സ്വാഗതം ചെയ്തു. സി ടി വി പ്രാദേശിക വാർത്ത മുക്കം.